നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നാം വിവിധ തരത്തിലുള്ള ഇലക്ട്രോണിക് കമ്പോണൻറ്റുകൾ അതിൽ പാസീവ് ആക്റ്റീവ് അങ്ങനെ പലതരത്തിലുള്ള കമ്പോണൻറ്റുകളും അവയുടെ ഉപയോഗമൊക്കെ മനസ്സിലാക്കി ഉന്നത വോൾട്ടേജിലുള്ള വൈദ്യുതിയുടെ നിർമ്മാണവും പ്രസരണം അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള നിയമവശങ്ങളും അതിൻ്റെ പ്രൊസീജിയറുകൾ റെഗുലേഷൻ സർക്കാരിൻ്റെ നിയന്ത്രണ സംവിധാനങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ കഴിഞ്ഞ വോളിയൂം സെവനിൽ നമ്മൾ കണ്ടിരുന്നു വൈദ്യുതിയുടെ ഉൽപാദനം ട്രാൻസ്മിഷൻ എന്നിവ വളരെയധികം സങ്കീർണമായ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് പവർ ഹൗസിൽ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി പലതവണ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഡൗൺ ഇവ ചെയ്താണ് നമ്മുടെ വീടുകളിലും മറ്റുള്ള ഫാക്ടറികൾ അങ്ങനെയുള്ള ഉപഭോക്താവിൻ്റെ കയ്യിൽ എത്തിച്ചേരുന്നത് ഇന്ന് നമ്മൾ സാധാരണ കാണുന്ന നിങ്ങൾ റോഡ് സൈഡിലൊക്കെ സാധാരണ കാണുന്ന ഇലവം കെവി ലൈനുകൾ അറുപത്തിയാറ് കെ ബി നൂറ്റിപ്പത്ത് കെ ബി ഇരുന്നൂറ്റി ഇരുപത് കെ ബി ഇങ്ങനെ ഉയർന്ന വോൾട്ടേജിലുള്ള ലൈനുകളെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് എത്തിക്കുന്നതാണ് ഇതിനായിട്ട് വിവിധ ഘടകങ്ങൾ കൂട്ടി കൂട്ടിയോജിപ്പിച്ചുള്ള ഒരു യാഡ് അല്ലെങ്കിൽ ഒരു സംവിധാനം ഉപയോഗിക്കുന്നുണ്ട് ഇത്തരം സ്ഥലങ്ങളെയാണ് നമ്മൾ പൊതുവേ സബ്സ്റ്റേഷനുകൾ എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ സബ്സ്റ്റേഷൻ എന്നത് സ്റ്റെപ്പിനോ സ്റ്റെപ്പ് ഡൗണിനോ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വിവിധ ഘടകങ്ങൾ എന്ന് മാത്രം അവ ഏതൊക്കെയെന്ന് നമുക്ക് ഇന്നത്തെ ഈ ഓളിയത്തിൽ പരിചയപ്പെടാം നമ്മുടെ സിലബസിൽ ഇലവൻ കെ വി അഥവാ പതിനോരായിരം വോൾട്ട് ഉപഭോക്താക്കളുടെ ആവശ്യത്തിനായി നാനൂറ് വോൾട്ടിലേക്ക് ത്രീ ഫേസ് ലൈനിലോട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്ന ട്രാൻസ്ഫോമറും അതിൻ്റെ അനുബന്ധ ഉപകരണങ്ങളുമാണ് പഠിക്കേണ്ടത് അതൊക്കെ അല്പം താരതമ്യേന അല്പം കുറഞ്ഞ ലൈറ്റനിങ് അറസ്റ്ററുകളും അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെയാണ് എന്നാൽ നമ്മൾ ഈ വീഡിയോയിൽ സബ്സ്റ്റേഷനിൽ കാണുന്ന സി ടി പി ടി സർക്യൂട്ട് ബ്രേക്കറുകൾ ഇവ അപ്പം നിങ്ങൾക്ക് പരിചയപ്പെടാൻ എളുപ്പത്തിനായിട്ട് അല്പം കൂടി ഉയർന്ന വോൾട്ടേജിലും വലിപ്പത്തിലും കറണ്ട് റേറ്റിംഗ് ഒക്കെ ഉള്ള എന്നാണ് വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ പരിസരത്ത് പ്രദേശങ്ങളിലുള്ള ഡി ടി സ്ട്രക്ചറുകൾ രണ്ട് പോളിലായിട്ട് ട്രാൻസ്ഫോമറും അതിൻ്റെ മുകളിലെ ലൈറ്റിങ് അറസ്റ്ററും എ ബി സ്വിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കി നേരിട്ട് നോക്കി പരിശോധിക്കുന്നതാണ് ആ ഡി ടി സ്ട്രക്ചറിൻ്റെ വിശദീകരണം അടുത്ത ഓളിത്തിൽ വേറെ വരുന്നുണ്ട് ഏതായാലും നമുക്ക് ഒരു സബ്സ്റ്റേഷൻ്റെ സ്ട്രക്ചർ ഇവിടെ ഒന്ന് നോക്കാം അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാവുന്നതാണ് ഇതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ പവർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നമുക്ക് ഈ ചിത്രത്തിൽ കാണാം അതിൻ്റെ ഓരോ ഭാഗങ്ങളും നോക്കുക പവർ പ്ലാന്റ് ഉണ്ട് സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്ഡൗൺ ട്രാൻസ്ഫോമറുകളുണ്ട് ടവറുകളുണ്ട് ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ടവറുകളുണ്ട് ഇലവൻ കെ ബി സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് വീടുകളിലോ വീടുകളിലോട്ട് എത്തിച്ചു തരുന്ന സംവിധാനങ്ങൾ ആ ചിത്രത്തിൽ കാണാം വിൻഡ് മില്ലിൽ നിന്നൊക്കെ പവർ ജനറേറ്റ് ചെയ്യുന്ന ഫോട്ടോ കാണിച്ചിട്ടുണ്ട് ഇവിടെ നോക്കൂ ഇൻകമ്മിങ് സബ്സ്റ്റേഷൻ ലൈനുണ്ട് സബ് ട്രാൻസ്മിഷൻ ലൈൻസ് ആണ് അറസ്റ്റർ ഉണ്ട് എയർ ബ്രേക്ക് സ്വിച്ചസ് ഉണ്ട് സ്റ്റെപ്പ് ഡൗൺ സ്റ്റെപ്ഡൗൺ ഉണ്ട് എന്തൊക്കെയാണെന്ന് പിന്നീട് വിശദീകരിക്കാം സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ കാണാം ഡിസ്ട്രിബ്യൂഷൻ ബസ് ഉണ്ട് പലതരത്തിലുള്ള ബസ്സുകളുണ്ട് നമുക്ക് കണക്ഷനുകൾ ഫീഡറുകളെയും ഇൻകമ്മിങ് ഫീഡറുകളെയും ഔട്ട്ഗോയിങ് ഫീഡറുകളെയും കണക്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി വിവിധ തരത്തിലുള്ള ഉണ്ട് കട്ട് ഔട്ട് സ്വിച്ചസ് ഉണ്ട് ഔട്ട്ഗോയിങ് ഡിസ്ട്രിബ്യൂഷൻ ലൈനുകൾ ട്രാൻസ്ഫോമറുകൾ കൺട്രോൾ ഹൗസസ് ഇതെല്ലാം നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാവുന്നതാണ് ഒരു സ്ട്രക്ചർ തന്നെ സർക്യൂട്ട് ബ്രേക്കറുകൾ അതിന് മുകളിലുള്ള ബുഷിങ്ങുകൾ ട്രാൻസ്ഫോമറുകൾ ഇൻസുലേറ്റേഴ്സ് വിവിധ തരത്തിലുള്ള ഇൻസുലേറ്ററുകൾ ലൈനുകൾ കണക്റ്റ് ചെയ്യാനായിട്ട് അർത്ഥത്തി ചെയ്യപ്പെടാതെ ഷോർട്ടിംഗ് ഒന്നും വരാത്ത വിധത്തിൽ സുരക്ഷിതമായിട്ട് ഉള്ള ഇൻസുലേറ്ററുകളുണ്ട് തുടർന്ന് നിങ്ങൾക്കിവിടെ ഒരു ഇലവൻ കെ ബി സബ്സ്റ്റേഷൻ്റെ ഒരു ഡയഗ്രാം കാണാം ഇലവൻ കെ ബി ടു ഫോർ ഫോർട്ടി വോൾട്ട് സബ്സ്റ്റേഷൻ്റെ ഡയഗ്രാം കാണാം ഇലവൻ കെ ബി ഇൻകമ്മിങ് ലൈന് ഐസൊലേറ്റർ ഓൺ ഓഫ് ചെയ്യാനുള്ള നോ ലോഡിൽ ലൈൻ കട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓഫ് ചെയ്യാനായിട്ട് ഐസൊലേറ്റർ ഉണ്ട് മാനുവലായിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യാം ഓട്ടോമാറ്റിക് ഓപ്പറേഷൻ സംവിധാനമുണ്ട് അണ്ടർഗ്രൗണ്ട് കേബിൾ യു ജി കേബിള് വച്ചിട്ടാണ് സബ്സ്റ്റേഷനിൽ മിക്കവാറും റിലവും കേബി കണക്ട് ചെയ്യുക ഇപ്പം അണ്ടർഗ്രൗണ്ട് കേബിളുകൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് തുടർന്ന് മീറ്ററിങ്ങിന് ആവശ്യമായിട്ടുള്ള കറണ്ട് ട്രാൻസ്ഫോമറും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോറും വോൾട്ടേജും കറണ്ടും മെഷർ ചെയ്യാനും വിവിധ റിലേകൾ വർക്ക് ചെയ്യാൻ ആവശ്യമായ സപ്ലൈ നൽകാനുള്ള കറണ്ട് ട്രാൻസ്ഫോമറൊക്കെ നമുക്ക് സർക്യൂട്ടിൽ കാണാം പവർ ഫാക്ടറും പവർ ഫാക്ടർ കറക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കപ്പാസിറ്റർ ബാങ്ക് തന്നെ അവിടെ ചിത്രത്തിൽ കാണാവുന്നതാണ് പിന്നെ സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ തന്നെ ഓൺ ലോഡിൽ ലോഡ് ഉള്ളപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഓൺ ഓഫ് ആക്കാനുള്ള സർക്യൂട്ട് ബ്രേക്കറുകൾ കാണാം തുടർന്ന് ബസ് ബാറിൽ നിന്നും വിവിധ ഔട്ട്ഗോയിങ് ഫീഡറുകൾ ധാരാളം ഫീഡറുകൾ ഒരു സബ്സ്റ്റേഷൻ തന്നെ പല സ്ഥലങ്ങളിലോട്ടായിരിക്കും സപ്ലൈ ലൈന് പോവുക അതിനുള്ള ഫീഡറുകൾ സർക്യൂട്ടിൽ കാണാവുന്നതാണ് സബ്സ്റ്റേഷനെ പറ്റി പറയുമ്പോൾ വളരെ ഉയർന്ന വോൾട്ടേജുകൾ ഇ എച്ച് ടി ലൈനുകളാണ് ട്രാൻസ്മിഷൻ ലൈനുകൾ അവ നൂറ്റിപ്പത്ത് കെ വി ഇരുന്നൂറ്റി ഇരുപത് നാനൂറ്റി നാൽപ്പത് കെ വി ഒക്കെ റേറ്റിൽ വരുന്ന വലിയ വോൾട്ടേജ് ലൈനുകളായിരിക്കും എ സി എസ് ആർ ലൈനുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇങ്ങനെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് ലൈൻ കൊണ്ടിരുന്നത് അവയെ നമ്മളുടെ പരിധിയിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഉപഭോക്താക്കളുടെ പക്കലെത്തിക്കുന്നതിനാവശ്യമായ എക്യുപ്മെൻറ്റ്സ് എല്ലാം അടങ്ങുന്നതിനാണ് സബ്സ്റ്റേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറാണ് പ്രധാനമായിട്ടും സബ്സ്റ്റേഷനിൽ നിന്ന് വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നതിന് മുമ്പേ പറഞ്ഞു സബ്സ്റ്റേഷൻ തന്നെ നമുക്ക് മൂന്ന് വിധത്തിലുണ്ട് ഔട്ട്ഡോർ ടൈപ്പ് സബ്സ്റ്റേഷൻ ഉണ്ട് പോൾ മൗണ്ടഡ് ഉണ്ട് ഇൻഡോർ ടൈപ്പ് ഉണ്ട് പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ നമ്മൾ സാധാരണ കാണുന്ന നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് കെ വിയെ വരെയുള്ള ട്രാൻസ്ഫോമറുകൾ ഉപയോഗിക്കുന്ന ഒരു ഡ്യൂവൽ പോളിൽ രണ്ട് പോസ്റ്റിലായിട്ട് ക്രോസാമൊക്കെ വെച്ച് അറേഞ്ച് ചെയ്യിക്കുന്ന സാധാരണ കാണാം അതിൻ്റെ സ്ട്രക്ചർ ഇത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഓളിൽ പഠിക്കാനുണ്ട് ഇൻഡോർ ടൈപ്പ് സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എൽ ധാരാളം എൽ ടി ഫീഡേഴ്സ് പുറത്തോട്ട് വിവിധ തല സ്ഥലങ്ങളിലോട്ട് പോകുന്ന എൽ ടി ഫീഡേഴ്സും അതിൻ്റെ കൺട്രോൾ സർക്യൂട്ടും പിന്നെ അതിന് ആവശ്യമായ കൺട്രോൾ എക്യൂപ്മെൻറ്സും പിന്നെ സ്റ്റോ ധാരാളം സ്റ്റോറേജ് ബാറ്ററീസ് ഒരു സെറ്റ് ഓഫ് സ്റ്റോറേജ് ബാറ്ററീസ് ഉണ്ടാവും ആ സ്റ്റോറേജ് ബാറ്ററീസ് തന്നെയാണ് ഈ വലിയ എക്യൂപ്മെൻറ്സിനെയെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രൊട്ടക്റ്റ് ഗിയേഴ്സിനെയും റിലേകളെയും സ്വിച്ച് ഓപ്പറേറ്റിംഗ് സോൾ നോർസിനെയൊക്കെ എനർജൈസ് ചെയ്യാനുള്ള ബാറ്ററികൾ കാണും പിന്നെ സപ്ലൈ ഫെയിലിയർ വരുമ്പോൾ ഈ സബ്സ്റ്റേഷൻ മൊത്തം ലൈറ്റിങ് കൊടുക്കാൻ പ്രകാശം കൊടുത്ത് അവിടെ എന്തെങ്കിലും കാര്യമായ ഒരു വർക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക പെട്ടെന്നൊരു സഡൻ ആക്സിഡൻഷ്യലി ഒരു ലോക്ക്ഡൗൺ ഡൗൺ വരുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വലിയ ഒരു ലൈറ്റിംഗ് സംവിധാനമൊക്കെ ഈ ബാറ്ററികളിൽ നിന്നാണ് സപ്ലൈ ബാറ്ററി എന്നുള്ള സപ്ലൈ ഉപയോഗിക്കാറുണ്ട് അങ്ങനെയുള്ള ഇൻഡോർ സബ്സ്റ്റേഷൻ ഉണ്ട് ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന മീൻ വളരെ ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഉപകരണങ്ങളൊക്കെ ആയിരിക്കും സർക്യൂട്ട് ബ്രേക്കറുകളും മറ്റു പ്രൊട്ടക്റ്റിനൊക്കെയും എല്ലാം വളരെ വളരെ വലുതായിരിക്കും ഇലവൻ കെ ബി മുതൽ നാനൂറ്റി നാൽപ്പത് കെ ബി വരെയുള്ള വിവിധ തരത്തിലുള്ള ലാർജ് സർക്യൂട്ട് ബ്രേക്കുകളും ലാർജ് ബസ് ബാറും അവിടെ നമുക്ക് ആ ഏരിയ തന്നെ ഒരു വലിയ യാഡായിരിക്കും വളരെ വലുപ്പത്തിലുള്ള യാർഡായിരിക്കും നമുക്കത് വിസി ഹിൽ വിസിറ്റിലൊക്കെ കാണാവുന്നതാണ് അവിടെ എല്ലാം ഉപയോഗിക്കുന്ന കേബിളുകൾ കേബിളുകളും അവിടെ ഉപയോഗിക്കുന്ന പ്രത്യേക ഓരോ എക്യൂപ്മെൻസിനെ പറ്റി നമുക്ക് പ്രത്യേകം പ്രത്യേകം നോക്കേണ്ടി വരും കറണ്ട് റേറ്റിംഗ് അനുസരിച്ചിട്ട് അവിടെ വരുന്ന വോൾട്ടേജ് വളരെ വലുതായതുകൊണ്ട് ഇരുന്നൂറ്റി ഇരുപത് കെ വിയ നൂറ്റിപ്പത്ത് കെ വി ആയിട്ടൊക്കെ ഒന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അപ്പോൾ വളരെ ലാർജ് വോൾട്ടേജും രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം വോൾട്ട് ആ റേറ്റിലൊക്കെ വോൾട്ടേജും കറണ്ടും വരുന്നതുകൊണ്ട് അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെൻസും വളരെ ഭീം വലു വലു വളരെ വലുപ്പമുള്ളതായിരിക്കും സാധാരണ അപ്പോൾ അവിടെയുള്ള എക്യുപ്മെൻസ് ഓരോന്നായിട്ട് നോക്കിയാൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം അടുത്ത ബെസ് ബാറാണ് ഈ ഗ്രൂപ്പ് ഓഫ് കണ്ടക്ടേഴ്സ് യൂസ്ഡ് ഫോർ കണക്ടിങ് ഇലക്ട്രിക് പവർ ഫ്രം ഇൻകമ്മിംഗ് ഫീഡേഴ്സ് ആൻഡ് സ്പ്രിറ്റ് ദം ഫോർ ഡിസ്ട്രിബ്യൂട്ട് ദം ടു ഔട്ട് ഗോയിങ് ഫീഡേഴ്സ് ഇൻകമ്മിംഗ് ഫീഡേഴ്സിനെയും ഔട്ട് ഗോയിങ് ഫീഡേഴ്സിനെയും തമ്മിൽ കണക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലം ഏറ്റവും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന മൂ നാല് ടൈപ്പ് കണ്ടക്ടേഴ്സിൻ്റെ ഗ്രൂപ്പിനെയാണ് ബസ് ബാർ എന്ന് പറയുക റെക്റ്റാംഗുലർ ടൈപ്പ് ഉണ്ട് റൗണ്ട് ടൈപ്പുണ്ട് ക്രോസ് സെക്ഷണൽ ടൈപ്പ് ഉണ്ട് റിംഗ് ടൈപ്പ് ഉണ്ട് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് അത്രയും സ്ഥലം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം റെഡ്യൂസ് ഏരിയയാണ് രണ്ടാമത്തെ റിലേബിൾ ആണ് കോസ്റ്റ് എഫക്റ്റീവാണ് പിന്നെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ പല പീഡേഴ്സ് കണക്ട് ചെയ്യുന്നതിൽ സപ്ലൈ ഇൻട്രപ്റ്റ് ആവുന്നില്ല കൂടാതെ ഈ ലൈൻ തമ്മിലുള്ള സ്പേസിങ് കറക്റ്റ് ആയിരിക്കും ഇലവൻ കെ വി ആണെങ്കിൽ അറുപത് സെൻറ്റീമീറ്ററും വളരെ ഇ എച്ച് ഡി വോൾട്ടേജൊക്കെ ആണെങ്കിൽ നാലര മീറ്റർ വരെ ഗ്യാപ്പ് ലൈൻ കണ്ടക്ടർ തമ്മിൽ വേണം അപ്പോൾ ഇതെല്ലാം വളരെ എഫക്റ്റീവായിട്ട് ലൈൻ ഐസൊലേറ്ററുകൾ സർക്യൂട്ട് ബ്രേക്കുകളൊക്കെ എഫക്റ്റീവായിട്ട് കണക്ട് ചെയ്യാനും ബസ് ബാർ ഉപയോഗിക്കാം പിന്നെ ബസ് ലോ ലോട്ടൻഷ്യലെ എൽ ടി ലെവലിലൊക്കെ ആണെങ്കിൽ കോപ്പർ സ്ട്രിപ്പുകളൊക്കെ ആയിട്ട് ബസ് ബാർ ഉപയോഗിക്കാറുണ്ട് ഇൻഡോർ സബ് അപ്പോൾ ഇതൊക്കെയാണ് ബസ് ബാറിൻ്റെ പ്രത്യേകതകൾ അപ്പോൾ ഈ ഐസൊലേറ്ററുകൾ ഇതെല്ലാം വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാനായിട്ട് ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ലൈനുകൾ കണക്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ബസ് ബാർ മെയിൻ ബസ് ബാറും ഉണ്ട് ഓക്സലറി ബസ് ബാറും സാധാരണ രണ്ട് ഗ്രൂപ്പായിട്ട് ഉപയോഗിക്കുന്നു ഇത് ട്രാൻസ്ഫോമറാണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ പവർ ട്രാൻസ്ഫോമർ എന്നിങ്ങനെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട് സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമറുകളെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ സാധാരണ ഒരു ഇരുന്നൂറ്റി അൻപത് കെ വരെയൊക്കെ പവർ റേറ്റിംഗ് ഉള്ള ഓയിൽ കൂൾഡ് ട്രാൻസ്ഫോമറുകളാണ് സാധാരണ നിങ്ങൾ കാണുന്നതാണ് വോൾട്ടേജ് റിലേഷൻ വളരെ കറക്റ്റായിരിക്കും കൂടുതലായിരിക്കും കാരണം കസ്റ്റമർ എൻ്റായതുകൊണ്ട് കസ്റ്റമർക്ക് നേരിട്ട് സപ്ലൈ നൽകുന്ന ട്രാൻസ്ഫോമറുകളായതുകൊണ്ട് അയൺ ലോസ് ഒക്കെ വളരെ കുറവും എഫിഷ്യൻസി വളരെ കൂടിയ ട്രാൻസ്ഫോമറുകളാണ് സാധാരണ ഉപയോഗിക്കുക പവർ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് കെ വി എ മുതൽ ഇരുന്നൂറ് എം വി എ വരെയുള്ള വളരെ ഹ്യൂജ് സ്കെയിലുള്ള വളരെ ലാർജായിട്ടുള്ള ട്രാൻസ്ഫോമറുകളാണ് നമ്മൾ സിംഗിൾ ഫേസും ഉണ്ട് ത്രീ ഫേസും ഉണ്ട് ഓരോ ഫേസിനും പ്രത്യേകം പ്രത്യേകം ട്രാൻസ്ഫോമർ വെച്ചിട്ട് അതിൽ നിന്നും കണക്ട് ചെയ്തിട്ടൊക്കെയാണ് വളരെ ലാർജ് സ്കെയിൽ ഇരുന്നൂറ് എം വി യുടെ ഒക്കെ അത് ത്രീ ഫേസ് ട്രാൻസ്ഫോമറിൽ ഇപ്പോൾ അങ്ങനെയുള്ള പദ്ധതികൾ ഉപയോഗിക്കുന്നുണ്ട് വളരെ വലുപ്പം ഉള്ളതുകൊണ്ട് കൂളിങ്ങിനൊക്കെ പ്രത്യേകം കൂളിംഗ് സ്റ്റേഷൻ തന്നെ കണക്ട് ചെയ്ത് ധാരാളം ഫാനുകളൊക്കെ ഉപയോഗിച്ച് ഓയിൽ കൂൾ ചെയ്യാനും ടെമ്പറേച്ചർ റേറ്റിങ്ങും പ്രഷർ ഒക്കെ ഓരോ ഇടവേളകളിലും എഞ്ചിനീയേഴ്സ് നോക്കി ചെക്ക് ചെയ്തുകൊണ്ടൊക്കെയാണ് അത്തരം ട്രാൻസ്ഫോമറുകൾ വർക്ക് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറൊക്കെ നമുക്ക് അടുത്ത ഓളിയങ്ങൾ കാര്യമായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ് അടുത്തത് ട്രാൻസ്ഫോമറാണ് സി ടി വളരെ ഉയർന്ന ലൈനിലെ കറണ്ട് നേരിട്ട് അളക്കുവാൻ സാധിക്കാത്തതിനാൽ കറണ്ട് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നു അപ്പോൾ നമ്മൾക്ക് മീറ്ററുകൾ ഉപയോഗിച്ച് മീറ്റർ ഏരിയയിൽ മീറ്റർ യാർഡിലേക്ക് മീറ്റർ ഏരിയയിലേക്ക് കറണ്ട് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് വോൾട്ടേജ് സപ്ലൈ എടുത്ത് ലൈൻ എടുത്ത ശേഷം നമ്മൾ അതിൻ്റെ കറണ്ട് അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു കൂടാതെ ട്രിപ്പ് കോയിൽ പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് റിലേകൾ ഇവയൊക്കെ എനർജൈസ് ചെയ്യാൻ ആവശ്യമായ സപ്ലൈ നൽകുവാനും സി ടി ആണ് ഉപയോഗിക്കുന്നത് യാർഡിലൊക്കെ നിങ്ങൾക്ക് വളരെ ലാർജ് സ്കെയിലുള്ള കറണ്ട് ട്രാൻസ്ഫോമറുകൾ കാണാവുന്നതാണ് ഭീമാകാരം കറണ്ട് ട്രാൻസ്ഫോമറുകൾ കാണാവുന്നതാണ് അടുത്ത പി ടി ആണ് നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ വോൾട്ടേജ് അളക്കുവാനായിട്ട് സി ടി എ പോലെ തന്നെ ഉപയോഗിക്കുന്നു പി ടി യുടെ പ്രൈമറി ടെൻഷൻ വോൾട്ടേജിലോട്ട് ലൈനിൽ കണക്ട് ചെയ്യുന്നു സെക്കൻഡറി വോൾട്ട് മീറ്ററിൽ കണക്റ്റ് ചെയ്യുന്നു അപ്പോൾ പി ടി നമ്മൾക്ക് വോൾട്ടേജ് അളക്കാൻ വോൾട്ട് മീറ്ററുമായിട്ട് കണക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ലൈൻ ഇ എച്ച് ടി ലൈനിലേക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്യാനും വോൾട്ടേജ് എത്രയാണെന്ന് മെഷർ ചെയ്യാനായിട്ടും നമ്മൾ പി ടി ഉപയോഗിക്കുന്നു മൂളി പറഞ്ഞ പോലെ ട്രിപ്പ് കോയിലും പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സിനൊക്കെ ആവശ്യമായ സപ്ലൈ നൽകാനും മറ്റ് സപ്ലൈ ലൈന് ചെറിയ ചെറിയ എക്യൂപ്മെൻറ്റ്സ് എല്ലാം വർക്കാൻ വർക്കിന് ആവശ്യമായ സപ്ലൈ നൽകാൻ എനർജൈസ് ചെയ്യാനായിട്ടും പി ടിയിൽ നിന്നുള്ള വോൾട്ടേജ് ഉപയോഗിക്കുന്നു സർക്യൂട്ട് പാരലായിട്ടാണ് കണക്ട് ചെയ്യുക ഇനി ഇൻസുലേറ്റേഴ്സാണ് പല തരത്തിലുള്ളവ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സബ് ട്രാൻസ്മിഷനിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ചൈന ക്ലേ ഗ്ലാസ് പോഴ്സ് ലൈൻ എന്നീ മെറ്റീരിയലുണ്ടാക്കിയിട്ടുള്ള പല തരത്തിലുള്ള ഇൻസുലേറ്റേഴ്സ് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് രണ്ട് പോളുകൾ ഇടയിൽ ഒരു കണ്ടക്ടർ നമ്മൾ വലിച്ചു നിർത്തിയിരിക്കുമ്പോൾ അവയുടെ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് താഴേക്കുള്ള തൂങ്ങൽ അല്ലെങ്കിൽ ഡിപ്പിന് നമ്മൾ സാഗെന്ന് പറയും അപ്പം സാഗ് പരമാവധി കുറയുക എന്നുള്ളതാണ് പ്രധാന കാര്യം പിന്നെ സ്ട്രക്ചറിൽ കണ്ടക്ടറിനെ ശക്തമായിട്ട് ഇളക്കമില്ലാതെ ഉറപ്പിച്ചു നിർത്തുക സുരക്ഷിതമായിട്ട് ഉറപ്പിച്ച് നിർത്തുക സ്ട്രക്ചറിലേക്ക് വൈദ്യുതിയുടെ പ്രസരണം ഉണ്ടാവാത്ത വിധത്തിൽ സുരക്ഷിതമായിട്ട് ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് ഇൻസുലേറ്ററിൻ്റെ പ്രധാന ധർമ്മം പലതരത്തിലുള്ള ഇൻസുലേറ്ററുകൾ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം അപ്പം അത് ഈ മുമ്പേ പറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണ് ഹ്യൂജ് ട്രാൻസ്മിഷൻ ലൈനുകളിലൊക്കെ ഡിസ്ക് ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കും ഒന്നിൽ കൂടുതൽ കറണ്ട് വിസ്റ്റാൻഡിങ് വോൾട്ടേജ് വിസ്റ്റാൻഡിങ് കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഒന്നിൽ കൂടുതൽ ഇൻസുലേറ്റേഴ്സൊക്കെ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ നമ്മൾ പലതരത്തിലുള്ള ഇൻസുലേറ്റേഴ്സ് കാണാം ഡിസ്ക് ടൈപ്പ് ഇൻസുലേറ്ററാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് ഇത്തരം ഡിസ്ക് ടൈപ്പ് ഇൻസുലേറ്ററിന് ഒരു ഇൻസുലേറ്ററിന് സാധാരണ ഇലവൻ കെ വി പതിനോരായിരം വോൾട്ട് വരെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും വോൾട്ടേജ് കൂടുതൽ വരുമ്പോൾ ഇ എച്ച് ടി ഒക്കെ വരുമ്പോൾ ഒന്നിൽ കൂടുതൽ ഇൻസുലേറ്ററുകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് മാല പോലെ കണക്ട് ചെയ്യും അത് നിങ്ങൾക്ക് സബ്സ്റ്റേഷനിൽ ചെന്നു കാണാം അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വലിയ ബലം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്ര ന്യൂട്ടൺ റേറ്റിലുള്ള ഇൻസുലേറ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഡിസ്ക് ഇൻസുലേറ്ററിന് ഭാരം ചൈന ക്ലേക്കെ ആയതുകൊണ്ട് ഭാരം പോഴ്സിലേ ആയതുകൊണ്ട് ഭാരം കൂടുതലാണ് അപ്പോൾ ഭാരം കുറഞ്ഞുള്ള ഇൻസുലേറ്ററുകൾ ഇപ്പോൾ ലഭ്യമാണ് അവയിലെ ഒന്നാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന കോമ്പോസിറ്റ് പോളിമർ ഇൻസുലേറ്റേഴ്സ് പോളിമറാണ് ഭാരം വളരെ കുറവാണ് എന്നാൽ കറണ്ട് വോൾട്ടേജ് ക്യാരി കപ്പാസിറ്റി വളരെ വിസ്റ്റാൻഡിങ് കപ്പാസിറ്റി വളരെ കൂടുതലാണ് അപ്പോൾ ഓരോ വോൾട്ടേജ് റേറ്റിംഗ് അനുസരിച്ചിട്ട് എച്ച് ടി ഇ എച്ച് ടി വളരെ ഉയർന്ന ഇ എച്ച് ടി അങ്ങനെയുള്ള റേഞ്ചിലോട്ട് പോകുമ്പോൾ വോൾട്ടേജ് റേറ്റിംഗ് അനുസരിച്ചിട്ട് സാധാരണ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ മുതൽ മുകളിലോട്ട് ഓൺലൈൻ അതിൻ്റെ ലെങ്ത് കൂടി കപ്പാസിറ്റി കൂടിയ പോളിയോ ഇൻസുലേറ്ററാണ് ഇൻസിലേറ്ററാണ് ഇപ്പം ഈയിടെയായിട്ട് ഉപയോഗിച്ച് വരുന്നത് ഇപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മളൊരു സ്ട്രക്ചറിൽ ഒരു സ്ട്രക്ചറിലെ ഒരു പോസ്റ്റിൽ ഒരു പോളിൽ ലൈൻ രണ്ട് ഇരുവശങ്ങളിലേക്കും ബാലൻസ്ഡ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഇൻസുലേറ്റേഴ്സ് ഒന്നിൽ കൂടി രണ്ട് ഇൻസുലേറ്റർ വെച്ച് കണക്ട് ചെയ്ത് ഉള്ള ഇലവൻ കെ വി ഫീഡറൊക്കെ നിങ്ങൾക്ക് ഈ ലൈനിൽ കാണാവുന്നതാണ് ബ്രിഡ്ജിംഗ് ഒക്കെ കാണാം അപ്പോൾ അത് ഈ ചിത്രത്തിൽ കാണാം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡിസ്ക് ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ആണ് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇൻസുലേറ്റർ കണക്ട് ചെയ്യുമ്പോൾ ഇൻസിലേറ്ററിൻ്റെ കണക്ടറിന് അതിൻ്റെ സ്ട്രക്ചറിലോട്ട് കണക്ട് ചെയ്യുന്ന കൊളുത്തുകൾ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ബലം അതിൻ്റെ ഇത്ര ന്യൂട്ടൻ റേറ്റിങ് ഫിഫ്റ്റി ന്യൂട്ടൻ സെവൻറ്റി ഫൈവ് ന്യൂട്ടൻ വൺ ഹൺഡ്രഡ് ന്യൂട്ടൻ വൺ ഫിഫ്റ്റി ന്യൂട്ടൻ എന്നൊക്കെ റേറ്റിംഗ് ഉണ്ട് ഒന്നിനു പുറകെ വളരെ ഉയർന്ന വോൾട്ടേജ് വളരെ ഇ എച്ച് ഡി വോൾട്ടിന് വളരെ ഉയർന്ന വോൾട്ടേജിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രിംഗ് ടൈപ്പ് ഒന്ന് മാല പോലെ സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ഒന്നിന് പുറകെ ഒന്ന ഡിസ്ക് ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ഉപയോഗിക്കുന്നതാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് അവിടെ ആ ലൈനിൽ ഒരു ഡാംബർ വൈബ്രേറ്റിംഗ് ഡാംബർ കാണാം ഓസിലേഷനെ വിൻഡിൻ്റെ സ്പീഡൊക്കെ മുതൽ ഓസിലേഷനെ ഡാം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വൈബ്രേഷൻ ഡാംബറാണ് അവിടെ ഒരു എക്യൂപ്പ്മെൻറ്റ് നിങ്ങൾ പ്രത്യേകമായിട്ട് കാണുന്നത് ഓസിലേഷൻ ഡിറക്ഷനാണ് ഡാംബർ ഉപയോഗിക്കുന്നത് ഓസിലേഷനെ പരമാവധി മിനിമൈസ് ചെയ്ത് അതിൻ്റെ ഈ ഇൻസുലേറ്റേഴ്സിനോട്ടുള്ള ഇൻസുലേറ്ററിലോട്ടുള്ള അതിൻ്റെ ഒരു പ്രഷർ കുറയ്ക്കുക ഷാക്കിൾ ടൈപ്പ് ഇൻസുലേറ്റർ ആണ് അടുത്തതായിട്ട് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് ഒരു ലൈൻ ഒരു കണ്ട ഒരു ഫീഡർ തുടങ്ങുമ്പോഴും ഒരു ലൈൻ കണക്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഷാക്കിളാണ് ഉപയോഗിക്കുക കാരണം വലിയ ബലം വളരെ ശക്തമായിട്ടും സ്ട്രക്ചേർഡായിട്ടും വലിച്ചു മുറുക്കി നിർത്തുവാൻ ആവശ്യമായിട്ടുള്ള ഇൻസിലേറ്ററാണ് ഷാക്കിൾ ടൈപ്പ് ഇൻസുലേറ്റർ അടുത്തതായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിച്ച് വരുന്നത് രണ്ട് എൻഡിലുമാണ് ഷാക്കിൾ ടൈപ്പ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു ഈ ഇടയിൽ ഒരു പോ പോളിൽ ഇടഭാഗത്ത് ഈ ഷാക്കൽ ടൈപ്പ് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇടഭാഗത്ത് ലൈനിനൊരു താങ്ങ് കൊടുക്കുവാൻ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഇൻസുലേറ്ററാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് ഇതിന് പിൻ ടൈപ്പ് ഇൻസുലേറ്റർ എന്ന് പറയും അതും എല്ലാ വോൾട്ടേജ് റേറ്റിങ്ങിലും എല്ലാ കറണ്ട് റേറ്റിങ്ങിലും ഇൻസുലേറ്റേഴ്സ് നമുക്ക് സാധാരണ നമുക്ക് കാണാവുന്നതാണ് ഇ എച്ച് ഇതിൻ്റെ ഇൻസുലേറ്റേഴ്സിൻ്റെ പരിസരത്ത് നമുക്ക് ഡാംബർ കാണാം എന്ന് ഞാൻ പറഞ്ഞു വൈബ്രേഷൻ ഡാംബർ കാണാം അതുപോലെ തന്നെയുള്ള ഒരു മറ്റൊരു ഉപകരണമാണ് കൊറോണ റിങ് ഇലക്ട്രോഡിൽ നിന്നും ഔട്ടർ എയറിലേക്കുള്ള കറണ്ട് ഫ്ലോ കൊറോണ ഡിസ്ചാർജിനെ ഒഴിവാക്കാനായിട്ട് പ്രത്യേക റിങ്ങ് കണക്ട് ചെയ്യാറുണ്ട് എന്ന് പറയുന്ന പേരാണ് കൊറോണ റിങ് പ്രൊട്ടക്റ്റീവ് റിലേസ് സർക്യൂട്ട് ബ്രേക്കറിനെ ഓപ്പറേറ്റ് ചെയ്യാൻ അതായത് ഓൺ ലോഡിൽ നമ്മൾക്ക് സർക്യൂട്ടിനെ ഫീഡറിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ ഈ ലൈനിനെ തമ്മിൽ ഡിസ് ഡിസ്കണക്ട് ചെയ്യാനായിട്ടുള്ള സർക്യൂട്ട് ബ്രേക്കറുകളെ ഉപയോഗി എന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് പ്രൊട്ടക്റ്റീവ് റിലേസ് പ്രൊട്ടക്റ്റീവ് സർക്യൂട്ടായിട്ട് ഉപയോഗിക്കുന്നു അതിൻ്റെ എനർജൈസ് ചെയ്യാൻ ആവശ്യമായ സപ്ലൈ നൽകുന്നത് കറണ്ട് ട്രാൻസ്ഫോമറിൽ നിന്നുള്ള സപ്ലൈ ലൈൻ ആയിരിക്കും മീറ്ററിങ് ആൻഡ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രൂമെൻസ് ആണ് സെവറൽ മീറ്ററിങ് ആൻഡ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻസ് അമീറ്റർ ഉണ്ട് വോൾട്ടി ഉണ്ട് എനർജി മീറ്റർ എല്ലാം ഇൻസ്റ്റോൾഡ് ഇന്നെ സബ്സ്റ്റേഷൻ ടു മെയിൻറ്റെയിൻ വിച്ച് ഓവർ സർക്യൂട്ട് ക്വാണ്ടിറ്റീസ് എല്ലാ ക്വാണ്ടിറ്റിയും വിവിധ തരത്തിലുള്ള വോൾട്ടേജ് കറണ്ട് എനർജി ടെമ്പറേച്ചർ ഇതെല്ലാം മെഷർ ചെയ്യാൻ ആവശ്യമായ ധാരാളം മീറ്ററുകൾ സർക്യൂട്ടിൽ പൊതുവേ നമ്മൾ സബ്സ്റ്റേഷനിൽ കാണപ്പെടും കാണുന്നു ദി ഇൻസ്റ്റോളിൻ്റെ ട്രാൻസ്ഫോം സൈൻ ഇൻവേ എരിവേകളിൽ യൂസ്ഡ് വിത്ത് ദം ഫോർ സാറ്റിസ്ഫാക്ടറി ഓപ്പറേഷൻ അതിൻ്റെ അല്ലെങ്കിൽ ഓപ്പറേഷനുകൾ സാറ്റിസ്ഫാക്ടറി ആണോ കറക്റ്റ് ആണോ എന്നറിയാനായിട്ട് നമ്മൾ ഈ മീറ്ററുകളുടെ റീഡിങ്സാണ് ഇൻറ്റർമീഡിയൻ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത സർക്യൂട്ട് ബ്രേക്കറാണ് എ സർക്യൂട്ട് ബ്രേക്കർ ഈസൻ ഓട്ടോമാറ്റിക്കലി ഓർ മാനുവലി ഓപ്പറേറ്റഡ് ഇലക്ട്രിക്കൽ സ്വിച്ച് ഡിസൈൻ ടു പ്രൊട്ടക്ട് ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഫ്രം ഡാമേജ് കോസ്ഡ് ബൈ ഓവർലോഡ് ഓർ ഷോർട്ട് സർക്യൂട്ട് ഓവർലോഡ് കൊണ്ടോ ഷോർട്ട് സർക്യൂട്ട് കൊണ്ടോ വിവിധ ഫോൾട്ടുകൾ കൊണ്ടോ ലൈനിൽ എന്തെങ്കിലും ഡാമേജ് ഓൺ ലൈനിൽ സപ്ലൈ ഉള്ള ലൈനിൽ തന്നെ ഡാമേജ് ഹ്യൂജ് ഡാമേജ് ഉണ്ടാകുമ്പോൾ ലൈനിലെ വിച്ഛേദിക്കാൻ ബസ്സിനെ ഫീഡറിൽ നിന്നും വിച്ഛേദിക്കുവാനായിട്ട് ഓൺ ലോഡിൽ തന്നെ ഫുൾ ഓടിത്തന്നെ വിച്ഛേദിക്കുവാനായിട്ട് നമുക്ക് ഐസൊലേറ്ററുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്വിച്ചുകൾ ഉപയോഗിച്ച് പറ്റില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനെ ഡിസ്കണക്ട് ചെയ്യുന്ന സർക്യൂട്ട് ബ്രേക്കറുകളാണ് ഉപയോഗിക്കുക ചിത്രത്തിൽ നിങ്ങൾക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറൊക്കെ കാണാം ഓയിലിൽ ഇമേഴ്സ്ഡ് ആയിട്ടുള്ള കോണ്ടാക്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് അവ ഓട്ടോമാറ്റിക്കായിട്ട് റിലേകളുടെ പ്രവർത്തന ഫലമായിട്ട് സർക്യൂട്ട് ബ്രേക്കറുകളിലെ ഒരാം മൂവ് ചെയ്യുകയും അങ്ങനെ കോണ്ടാക്റ്റുകൾ ഡിസ്കണക്ട് ചെയ്യുകയും ചെയ്യുന്നു പിന്നെ പ്രത്യേകം എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ എയറിലുള്ള ഒരു ലൈനുകൾ ഉയർന്ന വോൾട്ടേജിലുള്ള ലൈനുകൾ നമ്മൾ ഡിസ്കണക്ട് ചെയ്താൽ അതിശക്തമായ സ്ഫോടനം പോലെ ആർക്കിംഗ് ഉണ്ടാവുകയും വളരെ അപകടം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ വരാതെ ആ ആർക്കിനെ പരിമിതപ്പെടുത്തുവാൻ ആ ആർക്കിനെ ഇല്ലാതെ ആക്കുവാനായിട്ട് തീരെ ഇല്ലാതെ ആക്കുവാനായിട്ട് അപകട റേഞ്ചിൽ നിന്ന് മാറ്റുവാനായിട്ടുള്ള കൊഞ്ചിങ് എന്നതിന് പറയുക അങ്ങനെ ആർക്കിനെ കൊഞ്ച് ചെയ്യുന്ന തരത്തിൽ ആർക്കിനെ പരിമിതപ്പെടുത്തുന്ന തരത്തിലുള്ള സർക്യൂട്ട് ബ്രേക്കറുകളാണ് സാധാരണ ഉപയോഗിക്കുന്നത് അവയുടെ ഓട്ടോമാറ്റിക് മൂവിങ് ആമും ഓട്ടോമാറ്റിക് സിസ്റ്റമൊക്കെ സീറ്റിയിൽ നിന്നുള്ള പവർ സപ്ലൈ കറണ്ട് വൈദ്യുതി ഉപയോഗിച്ച് റിലേസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് സർക്യൂട്ട് ബ്രേക്കറുകൾ വർക്ക് ചെയ്യുക പിന്നെ അത് പലതരത്തിലുള്ളത് ഓയിൽ ഫീൽഡ് സർക്യൂട്ട് ബ്രേക്കറുണ്ട് ഓയിലിൽ ഫീൽഡായിട്ടുള്ളതുണ്ട് പിന്നെ വളരെ ആർക്ക കൊഞ്ചിങ്ങിന് ഉപയോഗിക്കുന്ന ഉന്നത റെസിസ്റ്റീവ് മെറ്റി ഗ്യാസ് ആയ എസ് എഫ് സിക്സ് ഉപയോഗിക്കുന്ന സർക്യൂട്ട് ബ്രേക്കറുകൾ നമുക്കുണ്ട് അത്തരം സർക്യൂട്ട് ബ്രേക്കുകൾ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം എസ് എഫ് സിക്സ് സർക്യൂട്ട് ബ്രേക്കർ സബ് സ്റ്റേഷനുകളിൽ ഇപ്പോൾ കോമൺലി ഉപയോഗിക്കുന്ന സർക്യൂട്ട് ബ്രേക്കറാണ് ഇപ്പോൾ ഗ്യാസ് ടാങ്കും അതിൻ്റെ പ്രഷർ ഗേജും മീറ്ററുകളൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ അപ്പോൾ എസ് എഫ് സിക്സ് ആകുമ്പോൾ വളരെ ചെറിയ ഡിസ്റ്റൻസിൽ തന്നെ വളരെ ലാർജ് വോൾട്ടേജിനെ ഡിസ്കണക്ട് ചെയ്യാനും അതിൻ്റെ ആർക്കിനെ കൊഞ്ച് ചെയ്യാനും വളരെ ഫലപ്രദമായിട്ട് കഴിയുന്ന തരത്തിലുള്ള ഉയർന്ന ശ്രേണിയിലുള്ള സർക്യൂട്ട് ബ്രേക്കറാണ് എസ് എഫ് സിക്സ് സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഇൻറ്റേണൽ സ്ട്രക്ചർ നമുക്ക് ചിത്രത്തിൽ കാണാൻ ചിത്രം കാണാവുന്നതാണ് സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഇൻറ്റേണൽ ഇൻറ്റേണൽ ഓയിൽ ഫീൽഡ് ആണെങ്കിൽ ഓയിലും ഗ്യാസ് ഫീൽഡ് ആണെങ്കിൽ ഗ്യാസും അതിൻ്റെ ഏരിയ ഡ്രെയിൻ വാൽവ് ഓപ്പറേറ്റിംഗ് റോഡ് സപ്പോർട്ടിംഗ് ചേമ്പർ അവിടെ ഡ്രെയിൻ നമുക്ക് കാണാം ടെർമിനൽസൊക്കെ ഈ സർക്യൂ ഈ ചിത്രത്തിൽ നമുക്ക് കാണാം സർക്യൂട്ട് ബ്രേക്കറുകൾ ഓൺ ലോഡിലാണ് എത്ര ഹെവിയാണെങ്കിലും ആ ഹെവി ലോഡിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കലി മൂവ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആണ് എന്നാൽ അടുത്തതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഐസൊലേറ്ററുകളും ലൈൻ ഐസൊലേറ്ററുകളുമാണ് സർക്യൂട്ട് ബ്രേക്കറിൽ നിന്നും സർക്യൂട്ട് ബ്രേക്കർ സുരക്ഷിതമായിട്ട് വൈദ്യുതിയെ വിച്ഛേദിച്ച് ശേഷം ആ ലൈനിൽ ഒരു എക്യൂപ്മെൻറ്റിനെ റീപ്ലേസ് ചെയ്യുകയോ സർവീസ് ചെയ്യുകയോ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ മാറ്റുകയോ ചെയ്യേണ്ടി വരുമ്പോൾ ലൈനെ ഡിസ്കണക്റ്റ് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് മാനൊരു ഓപ്പറേഷന് വേണ്ടിയിട്ട് സബ്സ്റ്റേഷനിൽ വളരെ സുരക്ഷിതമായിട്ട് ലൈനെ ഡിസ്കണക്റ്റ് ചെയ്യാനുള്ള എൽ ടി എച്ച് ടി ഇ എച്ച് ടി ഐസൊലേറ്ററുകളുണ്ട് ഐസൊലേറ്റിംഗ് സ്വിച്ച് എന്ന് പറയുന്നത് ഇപ്പം രണ്ട് കണ്ടക്ടർ തമ്മിൽ ഇ എച്ച് ടി ലൈനാണെങ്കിൽ നാലര മീറ്ററും ഇ എച്ച് ഇലവൻ കെ വി ഒക്കെ ആണെങ്കിൽ അറുപത് സെൻറ്റിമീറ്റർ വരെ ഗ്യാപ്പ് വേണമെന്ന് നമ്മൾ മുമ്പ് മുൻപേ പറഞ്ഞിരുന്നു അങ്ങനെ സുരക്ഷിതമായ അകലത്തിൽ ലൈനുകളെ തമ്മിൽ ഡിസ്കണക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഐസൊലേറ്ററുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നോ ലോഡിലാണ് ഇത്തരം ഐസൊലേറ്ററുകൾ ഐസൊലേറ്റിംഗ് സ്വിച്ചുകൾ നമ്മൾ ഉപയോഗിക്കുക അവയുടെ ഇപ്പം ഈ ചിത്രത്തിൽ കാണുന്ന ലൈൻ ഐസൊലേറ്ററിൻ്റെ സെൻട്രൽ ആം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കണക്ടൻ റോഡുകൾ പരസ്പരം മാറി നിൽക്കുകയും സുരക്ഷിതമായ അകലത്തിൽ മാറി നിൽക്കുകയും നമ്മൾക്ക് പണികളുടെ പൂർത്തിയായ ശേഷം അവ റീ കണക്റ്റ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഓരോ ബസ് ബാറിലും ഓരോ ബസ്സിലും ഇൻകമ്മിങ് ഫീഡറിനും ഔട്ട്ഗോയിങ് ഫീഡറിനും ഓരോ ട്രാൻസ്ഫോമറിൽ നിന്നും സ്റ്റെപ്പ് ചെയ്യുകയും സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയും ഒക്കെ അല്ല എല്ലാ ലൈനുകളും നമ്മൾ ഇത്തരം ലൈൻ ഐസൊലേറ്ററുകൾ ഉപയോഗിക്കാറുണ്ട് ലൈറ്റനിങ് ആണ് ഇടിമിന്നലിൽ നിന്നും സഖ്യയുടനെ രക്ഷപ്പെടുത്താൻ രക്ഷ നേടാനുള്ള ലൈറ്റനിങ് അറസ്റ്ററുകളാണ് ഹോൺ ഗ്യാപ്പ് ടൈപ്പ് ഓക്സൈഡ് ഫിലിം തൈറോയ്റ്റ് അറസ്റ്റർ അങ്ങനെ പലതരത്തിലുള്ള ഗ്രാനലോൺ ടൈപ്പ് അറസ്റ്റർ അങ്ങനെ പലതരത്തിലുള്ള ലൈൻ അറസ്റ്റർ ലൈറ്റനിങ് അറസ്റ്ററുകൾ ഉപയോഗിക്കാറുണ്ട് ഇടിമിന്നലിൽ പിന്നെ നോർമൽ കണ്ടീഷനിൽ അവ ഓഫായിരിക്കുകയും വൈദ്യുതിയെ കടത്തിവിടാതിരിക്കുകയും സർജ് ഉയർന്ന വോൾട്ടേജ് വരുമ്പോൾ വൈദ്യുതി അവ ഭൂമിയിലേക്ക് ഇറത്ത് ചെയ്ത് വിടുകയും ചെയ്യുന്നു അങ്ങനെ ലൈൻ ഇടിവിനില് നിന്നും രക്ഷ നേ രക്ഷ നേടാനുള്ള ഉപകരണം രക്ഷ നേടി അതിനുള്ള ഉപകരണമാണ് ലൈറ്റിനിങ് അറസ്റ്റർ അടുത്ത കപ്പാസിറ്റർ ബാങ്കാണ് കപ്പാസിറ്റർ ബാങ്ക് പവർ കറക്ഷന് പവർ പവർ ഫാക്ടർ കറക്റ്റ് ചെയ്യാനായിട്ട് സർക്യൂട്ടിലെ പവർ ഫാക്ടർ കറക്റ്റ് ചെയ്യാനായിട്ടാണ് സാധാരണ കപ്പാസിറ്റർ ബാങ്ക് ഉപയോഗിക്കുന്നത് കാരണം സർക്യൂട്ടിൽ മോട്ടോർ ട്രാൻസ്ഫോമറ് ഇൻഡക്ഷൻ ഫർണസസ് പോലെയുള്ള ഇൻഡക്റ്റീവ് ലോഡ് കണക്ട് ചെയ്യുമ്പോൾ ഇൻഡക്റ്റീവ് ലോഡുകൾ കണക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയൊക്കെ പവർ ഫാക്ടർ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരം പവർ ഫാക്ടർ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കപ്പാസിറ്റർ ബാങ്ക് ഉപയോഗിക്കുന്നു കൺട്രോൾ ദ ലെവൽ ഓഫ് ദ വോൾട്ടേജ് സപറേറ്റ് ടു ദ കസ്റ്റമർ ബൈ റെഡ്യൂസിങ് ഓർ എലിമിനേറ്റിംഗ് ദ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ദ സിസ്റ്റം കോസ്റ്റ് ബൈ ഇൻഡക്റ്റീവ് റിയാക്റ്റീവ് ലോഡ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇരുപത് അടിയിൽ കൂടുതലുള്ള നൂറ്റി മുപ്പത്തിരണ്ട് കെ ബി സബ്സ്റ്റേഷൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാം അതിൽ നിന്ന് ലൈറ്റനിങ് അറസ്റ്റർ കാണാം ഉയർന്ന ടവറിൽ നിന്ന് ലൈനിൽ കൂടിയ വോൾട്ടേജ് വരുന്ന ടവറിൽ ലൈനിൽ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറാണ് കാണുന്നത് പി ടി മൂസല്ലെ കുണ്ട കണ്ടക്ടറുകളാണ് സാധാരണ ഇത്തരം സബ്സ്റ്റേഷനുകളിലൊക്കെ ഉപയോഗിക്കുക ഡയമീറ്റർ വെച്ചിട്ടാണ് നമ്മളത് ലൈൻ ഐസൊലേറ്ററാണ് ഓപ്പൺ സ്റ്റേജിലുള്ള ലൈൻ ഐസൊലേറ്റർ മുകളിൽ കണ്ടക്ടർ ബസ് ബാറിൽ കണക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം കറണ്ട് ട്രാൻസ്ഫോമറാണ് ഉയർന്ന ടവറ് നമുക്ക് ദൂരെ കാണാം നൂറ്റി മുപ്പത്തിരണ്ട് കെ വി ആണ് സർ കപ്പാസിറ്റി ബസ് ബാറാണ് ബസ് ബാറിലൊന്ന് സർക്യൂട്ട് ബ്രേക്കർ റേറ്റിംഗ് നമുക്ക് നോക്കാം സർക്യൂട്ട് ബ്രേക്കർ നൂറ്റി മുപ്പത്തി രണ്ട് കെ വിയുടെ വൺ ഫോർട്ടി ഫൈവ് നൂറ്റി നാൽപ്പത്തിയഞ്ച് കെ വി വൺ ഫോർട്ടി ഫൈവ് കെ വിയുടെ സർക്യൂട്ട് ബ്രേക്കറാണ് ഗ്രാവൽ എർത്തിങ്ങിന് ഏരിയ കുറയ്ക്കാൻ നമ്മൾ ഹ്യൂമൻ ബോഡി ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന ഏരിയ കുറയ്ക്കാനായിട്ട് ഗ്രാവൽ നിറച്ചിരിക്കുന്നു ബസ് ബാറിൽ ഓരോ ലൈനും സെപ്പറേറ്റ് 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 സെപ്പറേറ്റർ ഐസൊലേറ്റർ കാണാം ബസ് ബാറിൽ സ്ട്രിംഗ് ടൈപ്പ് സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ ഒട്ടേറെ ഡിസ്കുകൾ കൂട്ടി കണക്ട് ചെയ്തിട്ടുള്ള സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്ററുകൾ ആണ് കണ്ടക്ടറുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഐസൊലേറ്റർ ബസ് കപ്പ്ലർ കറണ്ട് ട്രാൻസ്ഫോമർ വീണ്ടും ഐസൊലേറ്റർ ഓപ്പൺ ആയിട്ട് സ്റ്റേജിൽ നിൽക്കുന്ന കാണാം ഓരോ പ്രത്യേക ഫേസുകൾക്കും പ്രത്യേകം പ്രത്യേകം ഫീഡറുകൾക്കും പ്രത്യേകം പ്രത്യേകം ഐസലേറ്ററുകളും സർക്യൂട്ട് ബ്രേക്കറുകളും ഉപയോഗിക്കുന്നു ഓരോ ലൈനും കണക്ട് ചെയ്യുന്നു ഡിസ്കണക്ട് ചെയ്യുന്നു ഐസൊലേറ്ററും സർക്യുൾ ബ്രേക്കറുകളും ഒരു സീരീസ് ആയിട്ടാണ് ഒരു ബസ്സിൽ തന്നെ ധാരാളം ഓരോ ത്രീ ഫേസിനും പ്രത്യേകം പ്രത്യേകം സെറ്റ് ഐസൊലേറ്ററുകളും സർക്യുൾ ബ്രേക്കറുകളും അറസ്റ്ററുകളും കാണും കപ്പാസിറ്റർ ബാങ്ക് ട്രാൻസ്ഫോമറ് നൂറ്റി മുപ്പത്തിരണ്ട് കെ വി നൂറ്റി മുപ്പത്തിരണ്ട് കെ ബിയിൽ നിന്ന് മുപ്പത്തി മൂന്ന് കെ ബി സ്റ്റെപ്ഡൗൺ ട്രാൻസ്ഫോമർ ആണ് കാണുന്നത് കൂളിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകം ഫാൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന കാണാം കൂളിങ്ങിന് പ്രത്യേകം ഫാൻ മീറ്റർ റീഡിങ് റീഡിങ്ങിനായുള്ള പ്രത്യേകം റീഡറുകൾ ടെമ്പറേച്ചർ പ്രഷർ നൂറ്റി മുപ്പത്തിരണ്ട് ടു തേർട്ടി ത്രീ കെ വി ട്വൻറ്റി ഫൈവ് എം വിസ്ഫോമർ ആണ് ആ സ്റ്റേജ് ഹൈ വോൾട്ടേജ് ആണ് നൂറ്റി മുപ്പത്തിരണ്ട് കെ ബി ആണ് ഇ എച്ച് ഡി ആണ് ആ അങ്ങോട്ടുള്ള ഏരിയ കാണുന്നത് അങ്ങനെ ഏറ്റവും ഇത് കൺസ്യൂമർ എൻ്റിലുള്ള മുപ്പത്തിമൂന്ന് കെ ബി കേബിളുകൾ അവിടുന്ന് ഔട്ട്ഗോയിങ് ഫീഡറുകളായിട്ട് പോകുന്നത് കാണാം കേബിളുകളുടെ എൻഡ് ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു ടെർമിനേറ്റ് ചെയ്യുന്നിടത്ത് സർക്യൂട്ട് ബ്രേക്കറുകളും ഐസൊലേറ്റിംഗ് സ്വിച്ചുകളും കറണ്ടും പി ടി സി റ്റിയും പി ടി കാണാം ലൈറ്റനിങ് അറസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് കേബിളുകൾ ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു കപ്പാസിറ്റർ ബാങ്കാണ് കാണുന്നത് എ ബി ബി ഒരു കപ്പാസിറ്റർ ബാങ്കാണ് കാണുന്നത് ആയിട്ടുള്ള ഒരു മുപ്പത്തി മൂന്ന് കെ വിയുടെ മൂന്ന് ഡിസ്കൻസിലേറ്റർ വെച്ച് ആണ് ലൈൻ കണത്തിയിരിക്കുന്നത് മുപ്പത്തി മൂന്ന് കെ വിയുടെ ഒരു ബസ് ബാർ കാണാം ലൈറ്റനിങ് അറസ്റ്റർ സർക്യൂട്ട് ബ്രേക്കർ കാണാവുന്നതാണ് അവിടെ നിന്ന് ഔട്ട്ഗോയിങ് ഫീഡറുകൾ കാണാം അവിടുത്തെ നമ്മൾ വേവ് ട്രാപ്പാണ് ഇത്തരം വേവ് ട്രാപ്പുകൾ ഫോർട്ടി കിലോമീറ്റേഴ്സ് മുതൽ തൗസൻഡ് കിലോമീറ്റർസ് വരെയുള്ള എച്ച് എഫ് റേഞ്ചിലുള്ള ഫ്രീക്വൻസികൾ ഉപയോഗിച്ച് എ സി ട്രാൻസ്മിഷൻ ലൈനിൽ കൂടെ കമ്മ്യൂണിക്കേഷൻ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ അത് ഉപയോഗിക്കുന്ന കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല ഇത്തരം ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ബാക്കിയുള്ള ഓളിയങ്ങൾ കൂടുതലായിട്ട് പഠിക്കാം എല്ലാ കുട്ടികൾക്കും നമസ്കാരം